പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ജൂസ്മ വളരെ ക്രൂരമായ ആസൂത്രണത്തോടുകൂടി തന്നെയാണ് ഷാരോൺ എന്ന തന്റെ കാമുകനെ ഇല്ലാതാക്കാൻ പ്ലാൻ ചെയ്തത്. കക്ഷി സാധാരണ ഹ്യൂമർ സിനിമകളൊന്നും അത്ര ഇഷ്ടപ്പെടത്തില്ല. കക്ഷിക്ക് ഹൊറർ സിനിമകളുടെ ആരാധികയാണത്രേ നമ്മുടെ ജൂസ്മ. അതുപോലെ തന്നെ വളരെ ബോൾഡായി തന്റെ ഇടത്തോടുകൂടി തന്നെയാണ് പോലീസിനോട് ആദ്യഘട്ടത്തിൽ ചോദ്യങ്ങളെയൊക്കെ നേരിട്ടത്. ഓരോ ഫോൺ കോളുകളും വളരെ നിരീക്ഷണത്തോടുകൂടി തന്നെയാണ് സംസാരിച്ചതെങ്കിലും പലപ്പോഴും കൈവിട്ടു പോയി. ആ ഫോൺ കോളിൽ തന്നെ കാര്യങ്ങൾ എതിർകക്ഷിക്ക് കൃത്യമായ രൂപത്തിൽ മനസ്സിലാകുകയും ചെയ്തു. പിന്നെ അനുജനുമായി ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് ചാറ്റ് നിലച്ചു. ഇപ്പോൾ ഇവരുടെ കാമുകനായ ഷാരോൺ ഹോസ്പിറ്റലാണ്, ICU എന്നറിഞ്ഞിട്ട് പോലും ഒന്ന് വരികയോ സംസാരിക്കുകയോ ചെയ്യാത്തത്, ഒന്ന് ചാറ്റ് ചെയ്യുക പോലും ചെയ്യാത്തത് കൂടുതൽ സംശയങ്ങൾക്ക് ഇട നൽകി. പിന്നെ പോലീസ് പറയുന്നത് വളരെ ബോൾഡായിട്ട് ഒരു സംശയത്തിനും ഇട നൽകാത്ത രൂപത്തിലാണ് ചോദ്യങ്ങളെ നേരിട്ടത്. ഷാരോൺ മരിച്ചതിന് ശേഷം 26-ാം തീയതിയും 27-ാം തീയതിയുമാണ് പോലീസ് വീട്ടിലെത്തി ജൂസ്മയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. അപ്പൊ പോലീസിനൊന്നും ഒരു സംശയവുമില്ല. ആദ്യം പോലീസിന്റെ ഇടപെടൽ ശരിയായിരുന്നില്ല എന്ന് ഷാരോണിന്റെ കസിൻ തന്നെ പറയുന്നുണ്ട്. ആദ്യം പോലീസുകാര് വേണ്ടുന്ന രൂപത്തിലൊന്നും ഈ കേസിനെ മര്യാദയ്ക്ക് അന്വേഷിക്കുകയോ ഇവരുടെ കംപ്ലൈന്റ് സ്വീകരിക്കുകയോ അവരോട് നല്ല രൂപത്തിൽ ഇടപെടുകയോ ഒന്നും ചെയ്തിരുന്നില്ല അത്രേ. അപ്പോ ഇവള് തന്ത്രപൂർവം ഇവളെ ഒരു സംശയവും തോന്നാത്ത രീതിയിലാണ് നമ്മുടെ ജൂസ്മ ഇടപെട്ടത്. 29-ാം തീയതി വൈദ്യപരിശോധനാ ഫലം ലഭിച്ചതോടെ കാര്യങ്ങൾ ആകെ തകിടം മറിഞ്ഞു. വിചാരിച്ചതുപോലെ ഒന്നും നിന്നില്ല. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം യോഗം ചേർന്നു. നീലയും പച്ചയും കലർന്ന നിറത്തിലായിരുന്നു ഷാരോൺ ഛർദ്ദിച്ചത്. അപ്പോ നീല നിറത്തിലായിരുന്നു ഷാരോൺ ഛർദ്ദിച്ചത് എന്ന് ഷാരോണിന്റെ കൂടെ പോയ സുഹൃത്ത് പറയുമ്പോൾ നമ്മുടെ ജൂസ്മ പറയുന്നത് നീല കളറല്ല പച്ച കളറിലാണ് എന്നാണ്. അപ്പോ നീലയും പച്ചയും ഛർദ്ദിച്ചിരിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കീടനാശിനിയാണ് ഉള്ളിൽ ചെന്നിരിക്കാം എന്ന സംശയത്തിലേക്ക് വഴിതെളിച്ചു. തുടർന്നാണ് ജൂസ്മയെയും മാതാപിതാക്കളെയും വീണ്ടും ചോദ്യം ചെയ്യണം എന്ന ആവശ്യം പോലീസ് സംഘങ്ങൾക്കിടയിൽ ഉരുത്തിരിയുന്നത്. കഷായത്തിൽ ഒന്നുമില്ല എന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും കേസിൽ നിന്ന് രക്ഷപ്പെടും എന്ന ഉറച്ച വിശ്വാസം നമ്മുടെ ജൂസ്മയ്ക്കുണ്ടായിരുന്നു. കാരണം കഷായത്തിലായിരിക്കില്ല കലക്കിയത്, കഷായം ഞാനും കുടിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോ തെളിവുകൾ അക്കമിട്ട് നിരത്തിയുള്ള ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിന് മുമ്പിൽ നമ്മുടെ ഹൊറർ സിനിമാ താരം ഒന്ന് കിടുങ്ങി. ഹൊറർ സിനിമയാണ് കക്ഷിയുടെ ഫാൻ. അങ്ങനെ കക്ഷി ഒന്ന് കിടുങ്ങി. അപ്പൊ ഒരുപാട് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കുറ്റങ്ങൾ ഒന്നൊന്നായി ഏറ്റുപറയേണ്ടുന്ന ഒരു സാഹചര്യം വന്നു. നമ്മൾ നോക്കുമ്പോൾ ഈ ഒരാളെ മാത്രമാണോ ഇവർ കൊന്നത്, വേറെയും ആരെയെങ്കിലും ഒക്കെ കക്ഷികൾ കൊന്നിട്ടുണ്ടോ നോക്കാം. ഈ ഭാർഗവി നിലയത്തിൽ ഒരാളല്ല രണ്ടു പേരല്ല, ഷാരോൺ ഉൾപ്പെടെ 4 ആളുകളുടെ ജീവനെടുത്ത രക്തരക്ഷസുകൾ ഈ വീട്ടിലുണ്ട് എന്നാണ് ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വാർത്ത. നോക്കാം. ഇതുമല്ല, ഈ പെൺകുട്ടിയെ ഇവിടെ എത്തി തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു. അതിനിടയിലാണ് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഈ പെൺകുട്ടി ഇപ്പോൾ ആശുപത്രിയിലാണ്. അതുകൊണ്ട് ഇന്ന് തെളിവെടുപ്പ് നടത്തുമോ എന്നുള്ള കാര്യത്തിൽ പെൺകുട്ടി പല തരത്തിലുള്ള നാടകവും കളിക്കും. പോലീസ് സ്റ്റേഷനിൽ കയറുക, ലൈസോൾ എടുത്ത് കുടിക്കുക, എന്താ ഈ പയ്യൻ മരിക്കും എന്നറിഞ്ഞപ്പോ തന്നെ അതങ്ങ് ചെയ്താൽ പോരായിരുന്നു, എന്തിനായിരുന്നു ഇത്രയൊക്കെ വേലത്തരങ്ങൾ ഒപ്പിച്ചത്? അതല്ല, ഇവന്റെയും ഇവളുടെയും ഇത്രയധികം ഫോട്ടോസും റീൽസും ഇവര് ചെയ്ത പല കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കിടക്കുമ്പോഴേക്ക് നാഗർകോവിൽ എന്നൊരു ആർമി ഒരു സൈനികൻ വന്നിട്ട് കല്യാണം ആലോചിച്ചു. ഇതൊന്നും ഒരിക്കലും ആരും കാണത്തില്ലെന്ന് വിചാരിച്ചോ? ഇതൊന്നും ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ആ പാവപ്പെട്ട പയ്യനെ വിളിച്ചിരുത്തി കൊണ്ടുവന്നിട്ട് അവനെ കൊന്നത്? ഇവളെ വിശ്വസിച്ചു, ഇവളെ പ്രണയിച്ചു എന്നുള്ള തെറ്റല്ലേ ആ പയ്യൻ ചെയ്തോളൂ? മരണം വരേക്കും ആ പയ്യൻ കൃത്യമായി അതിന്റെ സിൻസിയാരിറ്റി തെളിയിക്കുകയും ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതിനകത്തുള്ള സത്യസന്ധത. ആ പയ്യൻ മരണത്തോട് മല്ലിടുമ്പോഴും ഇവളെ അവിശ്വസിക്കുന്നില്ല. പക്ഷേ ഇവന്റെ ഭാഗത്ത് നിന്ന് ഒരു പോയിന്റ് പോലും ഇവൾക്കെതിരെ ഇല്ലാതിരുന്നിട്ട് പോലും ഇവൾ ആ കേസിൽ കുടുങ്ങിയത് കണ്ടോ? അതാണ് ആ പയ്യന്റെ മനസ്സിന്റെ നന്മ കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുക.
ഒന്നും നോക്കാതെ അവൾ കൊടുത്ത കഷായവും ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് ഇത് ഛർദ്ദിക്കുന്നു. 2 ദിവസം വരെ 5 ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങി ബുദ്ധിമുട്ടുമ്പോഴും ഇവളിൽ ഒരു തരിമ്പ് പോലും സംശയം ആ പയ്യന് തോന്നുന്നേയില്ല. തെളിയുമില്ല. ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഒരു അന്വേഷണമാണ് ഈ ഷാദവന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത്. എന്തായാലും കേരള മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളാണ് കുറെ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനമായി ഒരു പ്രണയത്തിൽ ഒരു രക്തസാക്ഷിയും കൂടി ആയിരിക്കുകയാണ്. സാധാരണ പെൺകുട്ടികളാണ് കൊല്ലപ്പെടുന്നത്, ഇത് തിരിച്ചായി ഒരു ആൺകുട്ടിയാണ് ഇപ്പോൾ വകവരുത്തിയിരിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഈ പെൺകുട്ടി ഈ നാട്ടിൽ ഈ ആൺകുട്ടിയുടെ സ്ഥാനത്ത് ഈ പെൺകുട്ടി ആയിരുന്നെങ്കിൽ എത്ര വലിയ പ്രതികരണങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു. പണ്ടൊക്കെ കൈക്കൂലി വാങ്ങിയും അതല്ലെങ്കിൽ കമ്മിറ്റ്മെന്റും ഒക്കെ കൊണ്ട് പലപ്പോഴും യാഥാർത്ഥ്യങ്ങൾ മൂടി വെക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ഓൺലൈൻ മാധ്യമങ്ങൾ വളരെയധികം ഡെവലപ്പ് ആയിട്ടുണ്ട്. ഓരോ സംഭവം നടക്കുമ്പോഴും ആ സ്ഥലത്ത് ചെന്ന് തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്തകൾ പുറം ലോകത്തെത്തിക്കാൻ അവര് സമരമുഖത്ത് തന്നെയുള്ളത് കൊണ്ട് ഒത്തിരി ഇപ്പം മുമ്പത്തെ പോലെ ഉടായ്പകളൊന്നും നടക്കുന്നില്ല. ആർക്കും അറിയില്ല അച്ചടക്കത്തോടെ വളരുന്ന ഒരു പെൺകുട്ടിയാണെന്നാണ് ഈ നാട്ടുകാരൊക്കെയും പറയുന്നത്. അല്ലെങ്കിലും അങ്ങനെയുള്ള ആളുകള് അല്ലേ, മിണ്ടാപ്പൂച്ച കലമുടയ്ക്കുമെന്നാണ് പറയാറുള്ളത്. വീടിനുള്ളിൽ നിന്നും അധികം പുറത്തേക്കൊന്നും പോകില്ല എന്നാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. മറ്റുള്ളവരോട് വലിയ സഹകരണമൊന്നുമില്ല. അത്യാവശ്യം ചോദിച്ചാൽ മാത്രം സംസാരിക്കും എന്നത് ഒഴിച്ചാൽ മറ്റു രീതിയിലൊന്നും നാട്ടുകാരോട് അടുത്ത് ഇടപഴകുന്ന രീതിയൊന്നുമില്ല. കൂടാതെ ഈ വീട്ടുകാർ സ്ഥിരമായി ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാരാണ്. അത്തരത്തിൽ വലിയ വിശ്വാസികളാണ് ഈ വീട്ടുകാരെന്നും ഈ സമീപത്തുള്ള വീട്ടുകാർ പറയുന്നുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇത് ഒരു അന്ധവിശ്വാസത്തിന്റെ മറവിലുള്ള ഒരു കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിലും നാട്ടുകാർക്ക് ഇതിനകത്ത് ഒരു അന്ധവിശ്വാസവുമില്ല. മുഹമ്മദ് ഷാഫി 2 കൊന്നപ്പോഴും അതിനകത്തും കൊണ്ടുവന്നത് അന്ധവിശ്വാസമായിരുന്നു. എളുപ്പമാണ് കേരളക്കരയിൽ എന്ത് നടന്നാലും അന്ധവിശ്വാസമാണ് എന്നങ്ങ് പറഞ്ഞ് ബലിപ്പിക്കാൻ. ഇത് ഇവളുടെ കള്ളം മറയ്ക്കാൻ ആ പയ്യനെ ഇവൾക്ക് ഒഴിവാക്കണമായിരുന്നു. അതായിരിക്കണം കാരണം. ഇനി പോലീസാണ് തെളിയിക്കേണ്ടത്. കൂടാതെ നമുക്കിപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വിവരം, ഈ പെൺകുട്ടിയുടെ അമ്മാവൻ, അതായത് അമ്മാവൻ ഈ പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരി. മനസ്സിലായല്ലോ, ഈ പെൺകുട്ടിയുടെ അമ്മാവനാണ് കീടനാശിനി വാങ്ങിയത്. ഇനി പറയുന്നത് ശ്രദ്ധിച്ചൊന്ന് കേട്ടോളൂ. തെളിയിക്കേണ്ടത്. കൂടാതെ നമുക്കിപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വിവരം, ഈ പെൺകുട്ടിയുടെ അമ്മാവൻ, അതായത് അമ്മാവൻ ഈ പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരിയുടെ മകനെയും വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയോ എന്നുള്ളൊരു സംശയം പോലീസ്. എങ്ങനെയുണ്ട്? അമ്മയുടെ സഹോദരിയുടെ മകനെ വിഷം കൊടുത്തു കൊന്നു. ഒന്നുകൂടി, അതായത് അമ്മാവൻ ഈ പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരിയുടെ മകനെയും വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയോ എന്നുള്ളൊരു സംശയം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മറുനാട് നടത്തിയ അന്വേഷണത്തിൽ ഇവളുടെ കുടുംബത്തിൽ മുമ്പും ഇതുപോലെ വിഷം കഴിച്ച് ഒരാൾ ആത്മഹത്യ ചെയ്തിരുന്നു. ആ അതായത് ഈ അമ്മയുടെ സഹോദരിയുടെ മകൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരുന്നു. അന്ന് ഈ അമ്മാവൻ എന്ന് പറയുന്ന ആൾ ഇപ്പോഴും ആരോപണം നേരിടുന്ന, വിഷം വാങ്ങി എന്ന് ആരോപണം നേരിടുന്ന അമ്മാവൻ അന്ന് ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന് ഈ യുവാവിനോട് ക്രൂരമായി ഇടപെട്ടിരുന്നു. ആ വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായിരുന്നു. തുടർന്ന് മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് അയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. പിന്നീട് ദിവസങ്ങൾക്കകം തന്നെ ആ പെൺകുട്ടിയും, ആ താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയും ആത്മഹത്യ ചെയ്തു. പിന്നാലെ ഒരു കുട്ടി കൂടി മരിച്ചു. ഇതോടുകൂടിയിട്ട് ഒരു ദുരൂഹത നാട്ടുകാർ ആരോപിച്ചിരുന്നു. പക്ഷേ അപ്പോ ഈ പെൺകുട്ടിയുടെ അമ്മാവൻ എന്ന് പറയുന്നവൻ അവൻ തന്നെയാണ് ഈ കീടനാശിനി വാങ്ങിക്കൊടുത്തിരിക്കുന്നത്. അവൻ വാങ്ങി വെച്ചതാണ് കീടനാശിനി എന്ന് പറയുന്നു. അവനെയും ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെയും എന്തുകൊണ്ടാണ് പ്രതി ചേർക്കാത്തത് എന്ന സംശയം തുടക്കത്തിലെ വന്നിരുന്നു. ഇവിടെ മറ്റൊരു കാര്യം, ഈ പെൺകുട്ടിയുടെ അമ്മാവന്റെ, അതായത് ഈ പെൺകുട്ടിയുടെ അമ്മാവന്റെ, ഈ പെൺകുട്ടിയുടെ അമ്മയുടെ അനിയത്തി എന്നല്ലേ പറഞ്ഞത്? അപ്പോ ഈ പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരനല്ലേ ഇത്? അതോ അച്ഛന്റെ പെങ്ങളുടെ ഭർത്താവാണോ? എന്താണെന്ന് വ്യക്തമല്ല. അത് രണ്ടും അമ്മാവൻ തന്നെയാണല്ലോ. അപ്പോ അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ നമ്മുടെ പീയൂഷ് എന്താണ് പറയേണ്ടത്, ഇദ്ദേഹത്തിന്റെ ഇളയ സഹോദരി, അതായത് ഈ ജൂസ്മയുടെ അമ്മയുടെ അനിയത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിന് പകരം പറഞ്ഞത് എന്തായിരുന്നു, അമ്മയുടെ അനിയത്തിയുടെ മകൻ. അപ്പോ ആ കുടുംബത്തിൽ വേറെയും കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോ താഴ്ന്ന ഇവർക്ക് ജാതി സ്പിരിറ്റ് വല്ലാതെ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരാൾ നായരും ഒരാൾ നാടാർ ക്രിസ്ത്യൻ ഫാമിലിയുമാണെന്നാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അതായത് ഗ്രീഷ്മ എന്ന് പറയണ്ട, ജൂസ്മയും ഷാറൂണും മുമ്പും കൊലപാതകം ചെയ്ത് പിടിക്കപ്പെടാത്ത പാരമ്പര്യം ഇവർക്കിടയിൽ പിന്നീടുണ്ട്. അപ്പോ അമ്മയുടെ
അനിയത്തിയുടെ മകനെയും ക്രൂരമായി ബുദ്ധിമുട്ടിപ്പിച്ച് വിഷം കൊടുത്ത് ഇങ്ങനെ തന്നെ കൊടുത്തു കൊന്നതായിരിക്കും. അത് ആത്മഹത്യ ചെയ്തെന്നല്ലേ പറഞ്ഞത്? ഇവർക്ക് ആത്മഹത്യ എന്ന് വരുത്തി തീർക്കാൻ ഒരു പ്രയാസവും. ആ വിഷമത്തില് മറ്റേ പെണ്ണിനെയും കൊന്നതാണോ എന്ന് ആർക്കറിയാം. താഴ്ന്ന ജാതി അതും സൂയിസൈഡ് ചെയ്തെന്ന് വരുത്തി തീർത്തു ഒരു കുട്ടിയെയും. അപ്പോൾ ഇവര് ഭാർഗവി നിലയത്തിൽ താമസിക്കാൻ അർഹര് തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന പുള്ളികളല്ല. ക്യാമറയ്ക്ക് മുമ്പിൽ ഇവര് വരാത്തത് എന്തുകൊണ്ടായിരിക്കും? ശരി, യുവാവിനോട് ക്രൂരമായി ഇടപെട്ടിരുന്നു. ആ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. തുടർന്ന് മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് അയാൾ ആത്മഹത്യ ചെയ്യായിരുന്നു. പിന്നീട് ദിവസങ്ങൾക്കകം തന്നെ ആ പെൺകുട്ടിയും, ആ താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയും ആത്മഹത്യ ചെയ്തു. പിന്നാലെ ഒരു കുട്ടി കൂടി മരിച്ചു. ഇതോടുകൂടിയിട്ട് ഒരു ദുരൂഹത നാട്ടുകാർ ആരോപിച്ചിരുന്നു. പക്ഷേ പാവപ്പെട്ട കുടുംബമായിരുന്നാൽ തന്നെ അവർ ആരും തന്നെ ഇത്തരത്തിലൊരു അന്വേഷണത്തിനോ മറ്റു ഒന്നും പോയില്ല. ഇന്ന് ഞങ്ങളുടെ പ്രതിനിധി ലാലു അവരുടെ വീട്ടിൽ ചെന്നിരുന്നു. അവരുമായി ബന്ധുക്കളുമായി സംസാരിച്ചു. അവർക്ക് ക്യാമറയുടെ മുന്നിൽ സംസാരിക്കുവാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. തുടർന്ന് അവരോട് വിവരങ്ങളൊക്കെ ചോദിച്ചു. തുടർന്ന് നമ്മൾ ഇന്ന് വാർത്ത കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിലും പോലീസ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട്. അവര് പാവങ്ങളായതുകൊണ്ട് അവർക്ക് പണവുമില്ല, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ഇല്ല. ഇങ്ങനെ പോകാനുള്ള ധൈര്യമോ അറിവോ സഹായിക്കാൻ ആളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ മൂന്ന് കൊലപാതകങ്ങളും ചെയ്ത് ഏതാണ്ട് എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളാണ് ഇവര് എന്നുകൂടി മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് ഷാറോണിനെ കൊല്ലാൻ കൃത്യമായിട്ട് ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്തത്. ആ ദിവസം തന്തയും തള്ളയും അമ്മാവനും ഒക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു. ഈ പയ്യന്റെ കൂടെ ഷാറോണിന് വണ്ടിയില്ലാത്തത് കൊണ്ട് ഈ പെണ്ണ് റെക്കോർഡ് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഷാറോൺ ഈ റെക്കോർഡ് വാങ്ങാനാണ് എന്ന രൂപത്തിൽ അവിടെ ചെല്ലുന്നു. ഈ പെൺകുട്ടി വിളിച്ചതിനനുസരിച്ച് ഷാറോണിന്റെ കയ്യിൽ വണ്ടിയില്ലാത്തത് കൊണ്ട് വണ്ടിയുള്ള ഒരു സുഹൃത്തിനെയും കൂടി കൊണ്ടാണ് പോകുന്നത്. അങ്ങനെ പോയി ഈ പയ്യനെയും കൊണ്ട് ഈ പെൺകുട്ടി മുകളിലേക്ക് പോകുന്നു. അപ്പോ അവര് ആ സമയത്താണ് ഇവര് ജ്യൂസും കഷായവും ഒക്കെ കുടിക്കുന്നത്. കൂടെ കൊണ്ടുപോയവൻ എന്താണെങ്കിലും ജ്യൂസ് കൊടുക്കാത്തത് ഭാഗ്യം. അവൻ പുറത്താണ് ഇരുന്നതെന്ന് തോന്നുന്നു. അവനും ജ്യൂസും കഷായവും ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ രണ്ട് കൊലപാതകങ്ങൾ ഇപ്പൊ ഇവിടെ നടന്നേനെ. പിന്നെയും പിന്നെയും അന്വേഷണം നീളുകയും ചെയ്യുമായിരുന്നു. അപ്പോ നീല എന്തോ ദ്രാവകം ഛർദ്ദിച്ച് ഛർദ്ദിച്ച് പയ്യൻ പുറത്തേക്ക് വരുന്നുണ്ട്. വേഗം തന്നെ ഇവൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, വീട്ടിൽ കൊണ്ടുപോയി എല്ലാം ചെയ്തു. ഇപ്പൊ മനസ്സിലായില്ലേ കാര്യങ്ങളുടെ കിടപ്പ് എങ്ങനെയാണെന്ന്? ആ സമയത്ത് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും ആ വീടിന് മുന്നിലൂടെ പോയിട്ടുണ്ടായിരുന്നു എന്ന് ഈ യുവാവ് തന്നെ പറയുന്നുണ്ട്. യുവാവിന്റെ വെളിപ്പെടുത്തലിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ സംഭവം എന്തെങ്കിലും നടന്നോ, നമ്മൾ ഉദ്ദേശിച്ചത് പോലെ മറ്റപ്പോ വന്നോ, അതോ അവിടെ തന്നെ വീണ് ചത്തോ എന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് തന്തയും തള്ളയും വന്നതായിരിക്കും. എന്തായിരുന്നാലും നല്ല കുടുംബം. ഒരുപക്ഷെ ഷാറോൺ ഈ പെൺകുട്ടിയെ ഇവരുടെ കുടുംബത്തിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ അനിയനെയും കൊന്നേനെ, ആ തന്തയെയും കൊന്നേനെ, തള്ളയെയും കൊന്നേനെ, സൈനികനെ കെട്ടിയിരുന്നെങ്കിൽ ഇന്ത്യൻ ആർമിയിൽ ഒരാളെ നഷ്ടപ്പെടുകയും ചെയ്തേനെ. തന്നെയുമല്ല അതിന്റെ പേരിലൊക്കെ നല്ലതുപോലെ കിട്ടിയേനെ. ആ ആർമിയെ നഷ്ടപ്പെടുന്നത് മാത്രമല്ല ആ കുടുംബത്തെയും ഇവള് കൊളം തോണ്ടിയേ അടങ്ങുമായിരുന്നുള്ളൂ. അതുകൊണ്ട് എന്തായിരുന്നാലും 10-14 വർഷം ജീവപര്യന്തം കിട്ടിയാ നല്ലത്. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയൊക്കെ നമുക്കറിയാം. ഞാളൂരിനെ പോലെയുള്ള വക്കീലിനെ ഈ തളയും തന്തയൊക്കെ പോയി കൊണ്ടുവരുമോ എന്നറിയില്ല. കൊണ്ടുവന്ന പുഷ്പം പോലെ ഇറങ്ങി വരികയും ചെയ്യും, അടുത്ത ആളിനെ വലവിരിക്കുകയും ചെയ്യും. അപ്പോൾ ആർമിക്കാരന്റെ കൂടെ സുഖമായി ഒരു ജീവിതവും സ്വപ്നം കണ്ട ഇവൾക്ക് ലഭിക്കുന്നത് നല്ല ശിക്ഷ തന്നെ ആയിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. നന്ദി.